വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോമിശിഹായിൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ട വചനാഗ്നി പ്രേക്ഷകരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, ഈശോ എന്ന വ്യക്തി ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനായിരുന്നു, ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴാൻ വന്ന രാജാവായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ഈശോയെക്കുറിച്ച് വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് ആ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുന്നവൻ, ഇങ്ങനെ ഈശോയെ നമ്മൾ അടുത്തറിഞ്ഞ് സ്നേഹിക്കുവാനും നമ്മുടെ ജീവിതവുമായി അവനെ ബന്ധപ്പെടുത്തുവാനും ഒക്കെ പരിശ്രമിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ എന്ന രാജാവിനെ കുറിച്ചാണ്. ഈശോ എന്ന രാജാവ് നമുക്കറിയാം, നവംബർ മാസത്തിൽ പള്ളിക്കൂദാശക്കാലത്തിൽ നമ്മൾ രാജത്വ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ക്രിസ്തുരാജൻ്റെ നാമത്തിലുള്ള ധാരാളം ദേവാലയങ്ങൾ നമ്മുടെ ദേശത്തുണ്ട്. അപ്പോൾ ഈശോ മിശിഹ രാജാവായിരുന്നു എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു, അവൻ രാജാവാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവൻ രാജാവായി വരാൻ നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിലെ 41 മുതലുള്ള തിരുവചനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ. ശ്രവിക്കപ്പെടുന്ന വചനം നമ്മളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനും രാജാവുമായി ജീവിതത്തിൽ ഏറ്റുപറയുവാനുള്ള കൃപ, അതുവഴി രക്ഷ പ്രാപിക്കാനുള്ള വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താവായിശോയെ, നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണം. നിന്റെ നിയന്ത്രണത്തിനായി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പലപ്പോഴും നിന്നിൽ നിന്ന് ഞങ്ങൾ നിയന്ത്രണം വിട്ടുപോകുമ്പോൾ, കൈവിട്ട് ഓടുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ നിരാശയിലേക്ക് പോകുന്നത്. നീ ഞങ്ങളുടെ കരം പിടിക്കുന്നിടത്തോളം കാലം, ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയാലും അവിടെയൊക്കെ നിന്റെ രക്ഷാകരമായ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും ഞങ്ങൾ നിന്റെ കൈവിട്ട് ഓടുന്നു. ഈശോയേ, ഞങ്ങളെ നീ എന്നാലും സ്നേഹിച്ച് വീണ്ടും നിന്റെ സ്നേഹവലയത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. നന്ദി പറയുന്നു ഈശോയേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളെ വെറുക്കുന്നവരും ഞങ്ങളെ ദ്വേഷിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ നീ രാജാവായി വാഴുമ്പോൾ ഒരിക്കലും ആരും വഴിതെറ്റാൻ ഇടയാവും. ഈശോയെ അനുഗ്രഹിക്കണമേ, അതിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവര്, മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 41 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഫരീസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്തു വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? അപ്പോൾ ഈശോ തന്നെ ചോദിക്കുകയാണ്, ക്രിസ്തു അല്ലെങ്കിൽ മിശിഹായെക്കുറിച്ച് ഫരിസേയരായ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് നിയമമൊക്കെ അറിയാലോ, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? അവൻ ആരുടെ പുത്രനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മിശിഹ ആരായിരിക്കും? അപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, അവർ പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനാണ്. ഇപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ ദാവീദിൻ്റെ പുത്രനാണ് എന്നാണ് യഹൂദ ഫരിസേയന്മാർ വിശ്വസിച്ചത്. ശരി, ഓക്കെ. അങ്ങനെയെങ്കിൽ ഈശോ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്,
അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രേരിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? എന്നിട്ട് 110-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യം കോട്ട് ചെയ്തുകൊണ്ട് ഈശോ പറയുകയാണ്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? അവനോട് ഇത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് ആരും ചോദ്യം ചോദിച്ചുമില്ല. ഇത്രയാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈശോയുടെ പ്രബോധനം പഴയ നിയമവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടവരാണ് ഫരിസേയർ എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായിരിക്കും ഇശിഹ എന്ന് വെളിപ്പെടുത്തുന്ന സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിൻ്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും, അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അപ്പോൾ ദാവീദിനോട് പറയുകയാണ്, നിൻ്റെ ഔരസ പുത്രനെ ഞാൻ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പം പഴയ നിയമത്തിലെ ഓരോ വചനത്തിനും 2 തരത്തിലുള്ള അർത്ഥ സൂചനകളുണ്ട് എന്ന് നമുക്കറിയാം. അതായത് ആ വചനത്തിന് ആ സാഹചര്യത്തിൽ ഒരു അർത്ഥമുണ്ട്. ദാവീദിനോട് പറയുമ്പോൾ അവൻ്റെ ദാവീദിൻ്റെ പുത്രനായ സോളമനെക്കുറിച്ച് പറയുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ഓരോ വചനത്തിനും മിശിഹായുമായി ബന്ധപ്പെട്ടൊരു അർത്ഥം കൂടിയുണ്ട്. മെസ്സിയാനിക് പ്രോഫസീസ് ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട്, മറഞ്ഞിരിക്കുന്നതുകൊണ്ട്. പഴയ നിയമത്തിൽ മുഴുവൻ ഈശോ മറഞ്ഞിരിപ്പുണ്ട് ഓരോ വാക്യത്തിലും. അതെല്ലാം ഈശോയിലേക്ക് നയിക്കുന്നതാണ് പഴയ നിയമത്തിലെ ഓരോ പുസ്തകവും അതിനകത്തെ ഓരോ വചനങ്ങളും. അപ്പോൾ ഇവിടെ കാണുകയാണ്, നിൻ്റെ പുത്രൻ എൻ്റെ പുത്രനായിരിക്കും എന്നാണ് സാമുവേലിൻ്റെ പുസ്തകത്തിൽ നാഥാൻ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ദാവീദിനോട് പറയുന്നത്. അപ്പോൾ ഫരീസയുടെ വിശ്വാസത്തിന് തെറ്റൊന്നുമില്ല, അവർ ദാവീദിൻ്റെ പുത്രൻ തന്നെയാണ്. വീണ്ടും ഈശോ ഈ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതനായി അവനെ മിശിഹായെ കർത്താവേ എന്ന് വിളിക്കുന്നു. ഇതാണ് ഈശോയുടെ സംശയം. ഈശോ ചോദിക്കുകയാണ് അവരോട്. അപ്പോൾ ഈ ഈശോയുടെ സംശയവും ഫരീസയുടെ ഉത്തരവും ഒക്കെ മനസ്സിലാക്കിയ തിരുവചനം പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ ഫരീസയരെ പോലെ പിന്നീട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ലാത്തവരായി, ഉത്തര ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത നിസ്സഹായരായി മടങ്ങിപ്പോകരുത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് മിശിഹായെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ്. അപ്പോൾ പൂർണ്ണ മനുഷ്യനായി അവതരിച്ച മിശിഹ ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനാണ്. ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനെന്ന നിലയിൽ മുറപ്രകാരം അവൻ ദാവീദിൻ്റെ പുത്രനാണ്, പൂർണ്ണ മനുഷ്യനായ മിശിഹ. എന്നാൽ പൂർണ്ണ ദൈവവുമായ, പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല പൂർണ്ണ ദൈവവും കൂടിയാണവൻ. അവൻ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രൻ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്? അവൻ വംശമുറപ്രകാരം ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന ദാവീദിൻ്റെ പുത്രനാണെങ്കിൽ പോലും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ ദൈവത്തിൻ്റെ പുത്രൻ കൂടിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ദാവീദ് കർത്താവേ എന്ന് വിളിക്കുന്നു. ഹാലേലുയാ. ഇതാണ് 110-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക. ഈ വലതുവശത്തിരിക്കുന്നൊരു രാജാവ്, ഈ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ രാജാവ് ജെറൂസലേമിൽ വച്ച്
പീഡാസഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ പീലാത്തോസിനോട് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? ഈശോ പ്രതിഫലിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈശോ തന്നെ പറയുകയാണ്, ഐഹികമായ ഒരു രാജ്യത്തിലെ രാജാവല്ല, പിന്നെയോ അനശ്വരമായ ഒരു രാജ്യത്തിലെ രാജാവാണ് ഈശോ എന്ന്. ഈശോയുടെ രാജ്യത്വത്തെ സൂചിപ്പിക്കാനായിട്ട് ചില സൂചനകൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് രണ്ട് ശിഷ്യന്മാരെ അയച്ച് ഈശോ കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും സഖറിയാ പ്രവാചകൻ്റെ പുസ്തകത്തിലുമുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണമാകാനായിട്ടാണ്. കാരണം ഈ രാജാവ് ഒരു യുദ്ധവീരനായ രാജാവായിട്ടല്ല വരുന്നത്, പിന്നെയോ സമാധാനപ്രിയനായൊരു രാജാവ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കഴുത രാജാക്കന്മാരുടെ ഒരു വാഹനമാണ്. ഇപ്പം രാജാവായി ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്ന ഈശോ തൻ്റെ രാജ്യത്വ മഹത്വത്തിലേക്ക് കടക്കുന്നത് പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഐഹികമായ ഈ രാജ്യത്തിൻ്റെ സേവകന്മാരാൽ ക്രൂശിക്കപ്പെടുമ്പോഴും അനശ്വരമായ ഒരു രാജ്യത്തിൻ്റെ വാതിൽ തുറന്ന് ആ രാജ്യത്തിൻ്റെ രാജാവായി മാറിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക് ജനതകളെ മുഴുവൻ സ്വീകരിക്കുവാനായിട്ടാണ്. ഇതാണ് ഈ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ യാത്ര ആരംഭിക്കുന്നത്, ജെറുസലേമിലേക്കുള്ള യാത്ര പോകുന്നത് കഴുത കുട്ടിയുടെ പുറത്താണ്. നമുക്കറിയാം, ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി വന്ന ഈശോ ജെറുസലേമിലേക്ക് കടന്നു വരുമ്പോൾ ജനമെല്ലാം ആർത്തിരമ്പുകയാണ്. ജെറുസലേം അവനെ സ്വീകരിക്കുന്നില്ല. അവനോടൊപ്പം വന്ന ജനക്കൂട്ടം മുഴുവൻ ദാവീദിൻ്റെ പുത്രന് മിശിഹായിക്ക് ഓശാന പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ജെറുസലേം ദേവാലയത്തിൽ അവനോടൊപ്പം അന്ധന്മാരും മുടന്തന്മാരും ഒക്കെ എത്തി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവരെയൊക്കെയായി ഈശോ ദേവാലയത്തിൽ കയറുകയാണ്. അവർക്കെല്ലാം അവൻ സൗഖ്യം കൊടുത്തു. ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാട് പോലും ഊനമറ്റതും വൈകല്യമില്ലാത്തതുമായിരിക്കണമെന്ന നിഷ്ഠയുള്ള യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശപിക്കപ്പെട്ട ജന്മമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന അന്ധന്മാരും മുടന്തന്മാരുമൊക്കെ യേശുവിനോടൊപ്പം അവരുടെ പുണ്യഭൂമിയിലേക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരികയും അവിടെ അവർ വിലപ്പെട്ടതെന്ന് കരുതിക്കൊണ്ടിരുന്ന നാണയമാറ്റങ്ങളും പ്രാവുവിൽപ്പനകളും അവയുടെ വേദികളുമൊക്കെ തട്ടിമറിച്ചിടുകയും ചെയ്യുന്ന ഒരു രാജാവിൻ്റെ ചിത്രം. അപ്പോൾ ഐഹികമായ രാജ്യം അസ്വസ്ഥമായി. അനശ്വരമായ രാജ്യത്തിൻ്റെ രാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ ഈ സംഹിതയുടെ സകല മൂല്യങ്ങളെയും തിരുത്തിക്കുറിക്കുന്നൊരു രാജാവാണ്. അവൻ തൻ്റെ മുമ്പിൽ വന്നവനെയെല്ലാം സൗഖ്യപ്പെടുത്തിക്കൊണ്ട് രോഗത്തിൻ്റെ മേലും അന്ധതയുടെ മേലും മുടന്തിൻ്റെ മേലുമൊക്കെയുള്ള തൻ്റെ ശക്തി അവൻ പ്രകടമാക്കി. അതിനുശേഷമാണ് അവൻ്റെ ബലിയുടെ പാതയിലേക്ക് അവൻ കടക്കുന്നത്. രാജകീയമായ പ്രവേശനത്തിന് ശേഷം നമുക്കറിയാം, ദേവാലയം ശുദ്ധീകരിച്ച് ഈശോ അവിടെ നിന്നും പോയി പിന്നീട് തൻ്റെ പീഡാസഹനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ആ പീഡാസഹനങ്ങളിലൂടെ കുരിശുമരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു രാജാവ്.
ആ രാജാവിനോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമുക്കും ഈ രാജാവിൻ്റെ വഴിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ രാജാവിനെ രാജാവായി ഏറ്റുപറയാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അവൻ പറഞ്ഞതുപോലെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എൻ്റെ രാജ്യത്വത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, തന്നെ തന്നെ പരിത്യജിച്ച്, സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരണം. ചുമക്കുന്നവൻ കഴുത, കുരിശു ചുമക്കുന്ന കഴുതയായി നീ കർത്താവിൻ്റെ പുറകെ വന്നാൽ നിനക്കും ഈ രാജകീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ഈ ഈശോയുടെ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദാവീദിൻ്റെ പുത്രനും പൂർണ്ണ ദൈവം എന്ന നിലയിൽ ദൈവത്തിൻ്റെ പുത്രനുമായി ശോമിശിഹായുടെ മഹത്വീകരണത്തിൻ്റെ രാജത്വത്തിൻ്റെ വഴിയെക്കുറിച്ച് ധ്യാനിക്കാം. അവൻ ആദ്യമായി ചെയ്യുന്നത് ഒരു കഴുതയെ വിളിക്കുകയാണ്. ശിഷ്യന്മാരെ വിട്ടൊരു കഴുതയെ കൊണ്ടുവരുന്നു. അതാണ് അവൻ്റെ രാജകീയ യാത്രയുടെ വാഹനം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഈശോയുടെ രാജകീയ യാത്രയ്ക്ക് അവൻ വിളിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ കഴുതയെപ്പോലെ ആകണം. കഴുത ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടൊരു ജീവി. ബലിയർപ്പണ വേദിയിലൊന്നും നമ്മൾ കഴുതയെ കാണുന്നില്ല. ഈ കഴുതയ്ക്കുള്ള ഡ്യൂട്ടി മറ്റൊന്നുമല്ല, എത്രമാത്രം ഭാരം തൻ്റെ പുറത്ത് വെച്ചു കെട്ടിയാലും അതെല്ലാം ചുമക്കുന്നൊരു കഴുത. തൻ്റെ പുറത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാതെ, ആരാണെന്നറിയാതെ ചുമക്കുന്ന പാവം കഴുത. ഈ കഴുതയെയാണ് രാജകീയ പ്രവേശനത്തിന് മിശിഹായ്ക്ക് ആവശ്യം. ഞാൻ ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല സാഹചര്യങ്ങളെയും പരാതിയില്ലാതെ പരിഭവമില്ലാതെ ചുമക്കുന്നൊരു കഴുതയെങ്കിൽ അവൻ എന്നെ ആവശ്യമുണ്ട്. ശിഷ്യന്മാരെ വിട്ട് ഈ കഴുതക്കുട്ടിയെ അഴിപ്പിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. ഇതാണ് ഈശോ പറഞ്ഞു വിട്ടത്. അപ്പോൾ കർത്താവിന് ആവശ്യമുള്ളത് ആരെയാണ്? കഴുതയെ. പരാതിയില്ലാതെ പരിഭവമില്ലാതെ തൻ്റെ പുറത്ത് വച്ചു കെട്ടുന്നത് മുഴുവൻ ചുമക്കാൻ മടിയില്ലാതെ, അതെന്തിനു വേണ്ടിയെന്ന് മറുചോദ്യം ചോദിക്കാതെ ചുമക്കുന്നൊരു കഴുതയ്ക്ക് മാത്രമേ കർത്താവിൻ്റെ രാജകീയ യാത്രയിൽ വാഹനമാകാൻ കഴിയൂ എന്നതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഈ കർത്താവിൻ്റെ രാജകീയ യാത്രയ്ക്ക് യോഗ്യരായിത്തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഭാരങ്ങളാണ്, അത് വഹിക്കാൻ നമ്മളെടുക്കുന്ന സന്തോഷത്തോടെയുള്ള മനോഭാവങ്ങളാണ് എന്ന് തിരിച്ചറിയണം. ഈ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ നോക്കിയാൽ ഒരിക്കലും കർത്താവിൻ്റെ രാജകീയ പ്രവേശനം നടക്കില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റി ചിന്തിക്കാം. ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്നിടത്തല്ല, ഭാരങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് യാത്രയാകുമ്പോഴാണ് ഞാനൊരു കഴുതയാവുന്നത്. ആ എന്നെയാണ് കർത്താവ് അവൻ്റെ രാജകീയ യാത്രയ്ക്ക് ഉപയോഗിക്കുക. ഈ യാത്രയുടെ അവസാനത്തിൽ ഈശോ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഈ രാജകീയ യാത്രയുടെ ഒന്നാം ഘട്ടം ഒരു കഴുതയായി മാറുന്നവൻ അനുഭവിക്കുന്ന കർത്താവിൻ്റെ വാഹനമെന്ന അവസ്ഥ, ഇത് നമുക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, അവൻ ചെയ്തൊരു ശുദ്ധീകരണത്തിൽ നമ്മൾ പങ്കാളികളാകണം. അവൻ ദേവാലയത്തെ മാറ്റിയിട്ട് ആ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് തൻ്റെ ശരീരത്തെ കൊണ്ടുവന്നു. അവനത് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നശിപ്പിക്കണം എന്ന് പുനരുദ്ധരിക്കണം.
ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലുള്ള നവമനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുക്കണമെന്ന് അപ്പസ്തോലൻ പറയുന്നതും ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അർപ്പിക്കണം. ശരീരമാകുന്ന ദേവാലയത്തെ ദൈവത്തിന് പ്രീതികരമായ ബലിയർപ്പണ വേദിയാക്കി മാറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് രാജാവായി നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുക. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവും രാജാവും രക്ഷകനുമായി സ്വീകരിച്ചേറ്റു പറയാൻ വിളിക്കപ്പെട്ട നമുക്ക് ഒന്നാമതായി കഴുതയാകാം, രണ്ടാമതായി ദേവാലയം, ശരീരമാകുന്ന ദേവാലയം ശുദ്ധി ചെയ്യാം. ആ ശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുന്ന ചില ചാട്ടവാറകടികളൊക്കെയുണ്ട്. അത് നമ്മുടെ അനുദിന ജീവിതത്തിലെ രോഗങ്ങളും സഹനങ്ങളും വേദനകളുമാണ്. അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കാം. സ്വർണ്ണ അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെട്ട് നമുക്ക് നമ്മുടെ ദേവാലയത്തെ പരിശുദ്ധമായ ആലയമാക്കി മാറ്റാം. എന്നിട്ട് ഈ രാജാവ് കടന്നുപോയ അതേ വഴിയിലൂടെ, അത് സുഖേച്ഛയുടെ ഒരു വഴിയായിരുന്നില്ലല്ലോ, ഗെത്സെമനി മുതൽ ഗാഗുൽത്ത വരെ പരിഹാസങ്ങളുടെയും കൂക്കുവിളികളുടെയും മധ്യത്തിലൂടെ കുറ്റമില്ലാഞ്ഞിട്ടും കുറ്റക്കാരനെന്ന് ആരോപിതനായി കൊലക്കുറ്റത്തിനുള്ള കൊലപ്പുള്ളിയെപ്പോലെ കുരിശും ചുമന്നുകൊണ്ട് മുൾക്കിരീടം ധരിപ്പിക്കപ്പെട്ട് മുഖത്ത് തുപ്പലേറ്റ് നിന്ദിതനും അപമാനിതനുമായി കണ്ടു നിൽക്കുന്നവർ രണ്ടാമതൊന്നും നോക്കാത്ത വിധത്തിൽ വിരൂപനായി കടന്നുപോയ യേശു ക്രിസ്തുവിൻ്റെ അതേ വഴിയിലൂടെ ഈ ലോകം തരുന്ന സന്തോഷങ്ങളെയെല്ലാം ഉച്ഛിഷ്ടം പോലെ തള്ളിക്കൊണ്ട് ലോകത്തിൽ നിന്ന് വരുന്നതായ സഹനങ്ങളെയും കുരിശുകളെയും വേദനകളെയും നിന്ദനങ്ങളെയും പരിഹാസങ്ങളെയും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവൻ്റെ രാജ്യത്വത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ അടയാളമായി അഭിഷേകമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പോഴാണ് അവനിലൂടെ അവൻ്റെ സ്വർഗീയ മഹത്വത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കും പ്രവേശനം ലഭിക്കുക. അവൻ്റെ രാജ്യം ഐഹികമല്ലല്ലോ. ഇവിടെ ആരും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, വേറോനിക്കയെപ്പോലെയും ശമയോനെപ്പോലെയും ഒക്കെ പരിശുദ്ധ അമ്മയെപ്പോലെയൊക്കെ അവൻ്റെ വഴിയിലൂടെ നമുക്ക് ചരിക്കാം. ആദിമസഭയിലെ രക്തസാക്ഷികളെ പോലെ ആ കുരിശിൻ്റെ വഴിയെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. സഹനങ്ങളൊക്കെ കൃപകളാകട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ സഹനങ്ങളും വേദനകളും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ മുന്നോടിയായി മാറട്ടെ. അങ്ങനെ അവൻ്റെ രാജ്യത്തിൽ അവനോടൊപ്പം ഇരുന്നുണ്ടുവാൻ നമുക്കിടയാവട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾ എത്രയോ നിസ്സാരമാണ് എന്ന് പൗലോസ് അപ്പസ്തോലൻ ചോദിക്കുന്നില്ലേ? ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യരാണ് എന്ന് സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യം ഐഹികമല്ല. അവൻ അവൻ്റെ രാജ്യത്തിന് തുടക്കം കുറിച്ചു. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പ്രഭാഷണം ആരംഭിച്ചതിലൂടെ. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ബലപ്രയോഗത്തിലൂടെ വേണം ആ രാജ്യത്തിൽ നിങ്ങൾ പങ്കാളികളാകാൻ. ആ ബലപ്രയോഗം ഈ ലോകത്തോടും പൈശാചിക ശക്തികളോടും നമ്മുടെ ശരീരത്തോടുമുള്ള നിരന്തരമായ യുദ്ധത്തിലൂടെ സഹനത്തിൻ്റെയും വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും രോഗപീഠകളുടെയും നിന്ദനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ വഴികളിലൂടെ നമുക്ക് കടന്നുപോയി ആ മഹത്വത്തിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളായി വിരാജിക്കാം. അതിനുവേണ്ടിയാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് നിരാശരാകാതെ പ്രത്യാശയോടെ അവൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ രാജാവാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നീ ദാവീദിൻ്റെ പുത്രനും പൂർണ്ണ ദൈവം എന്ന നിലയിൽ നീ ദൈവത്തിൻ്റെ പുത്രനുമാണ്.
നിന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമാണ്. ഈശോയെ, ആ രാജ്യത്തിലെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളും. ഞങ്ങളെയും നീ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യത്തിന് അനുരൂപരാക്കണമേ. ഞങ്ങളുടെ വേദനകളും സഹനങ്ങളുമൊക്കെ ഈ ലോകത്തിൽ വിജയം വരിച്ച് നിന്റെ രാജ്യത്തിൻ്റെ ഭാഗമാകാനുള്ള വിളിയാണെന്ന ബോധ്യത്തോടെ ആത്മാർത്ഥമായി നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാൻ കഴുത മടികൂടാതെ സകലതും സ്വീകരിക്കുന്നത് പോലെ നിനക്ക് സഞ്ചരിക്കാൻ നിന്റെ രാജകീയ പ്രവേശനത്തിന് ഞാനും ഒരു വാഹനമാകേണ്ടതിന് എല്ലാം പരാതിയില്ലാതെ സഹിക്കാനുള്ളൊരു അഭിഷേകം എനിക്ക് തരണമേ. എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നിന്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകാൻ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹത്തിനായി, കർത്താവിൻ്റെ സ്വർഗീയമായ അഭിഷേകത്തിനായി നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊടുത്തുകൊണ്ട്, എല്ലാ നിയോഗങ്ങളെയും ഉയർത്തിക്കൊടുത്തുകൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ, നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ നീ ആശീർവദിക്കണമേ. നിന്റെ രാജകീയമായ മഹത്വം കാണാത്തക്ക വിധത്തിൽ ഈ ലോകത്തിലെ സകല അനുഭവങ്ങളെയും രക്ഷാകരമാക്കി നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഈശ്വരനെ മാനിച്ചിടാൻ.